ഇന്ന് 1140 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളെ അപേക്ഷിച്ച് കണക്ക് അല്പം കുറവാണ്. 2000 മേളിൽ ഒരാഴ്ചയോളം തുടർച്ചയായി 2000 മേളിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് അല്പം ആശ്വാസമുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 1140 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകളും മറ്റു വിവരങ്ങളും അല്പസമയത്തിനകം ലഭ്യമാകും. രണ്ടായിരത്തി 111 പേർക്ക് ഇന്ന് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട്. 11 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. കേരളത്തിൽ ഇന്ന് 1140 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇന്നും കൂടുതൽ കേസുകൾ. 227 പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇന്ന് അല്പം ആശ്വാസകരമാണ്. കാരണം 500 മുകളിലേക്ക് വരെ കേസുകൾ പോയ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ 1059 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം ആശ്വാസം ഉള്ള കണക്കാണ് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രേണുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ആശ്വാസമുള്ള കണക്ക് തന്നെയാണ്. ഇന്ന് 1140 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇന്ന് ഒരു അല്പം കൂടി ആശ്വാസം നൽകുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട്. 2111 പേർക്ക് ഇന്ന് രോഗം ഭേദമായിട്ടുണ്ട്. ആകെ ചികിത്സയിലുള്ളത് 22512 പേരാണ്. ഇന്ന് ആകെ രോഗം സ്ഥിരീകരിച്ചവരേക്കാൾ ഏകദേശം ഇരട്ടിയോളം പേർക്ക് രോഗം ഭേദമായി എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസം തരെയാണ്. പുതുതായി ഇന്ന് 11 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പതിവുപോലെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ 227 പേർക്കും മലപ്പുറത്ത് നിന്ന് 191 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള 161 പേർക്കും കോഴിക്കോട് നിന്ന് 155 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 133 ആണ്. ബാക്കി ജില്ലകളിലെല്ലാം 100-ൽ താഴെയാണ് കണക്ക്. കണ്ണൂരിൽ നിന്ന് 77, കോട്ടയത്ത് 62, പാലക്കാട് 42, ആലപ്പുഴയിൽ നിന്ന് 32 പേർക്കും, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 25 പേർക്കും, കാസർഗോഡ് ജില്ലയിൽ 15 പേർക്കും, പത്തനംതിട്ടയിൽ നിന്ന് 12 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വയനാട്ടിൽ നിന്ന് 10-ൽ താഴെയാണ് കണക്ക്. 8 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. കിരൺ, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി തിരുവനന്തപുരം ഒഴിച്ചു നിർത്തിയാലും മറ്റ് ജില്ലകളിൽ 200 മുകളിലേക്കൊക്കെ കേസുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പെട്ടെന്നുണ്ടായ കുറവ് എന്തിന്റെ സൂചനയായാണ് കാണുന്നത്? ആഘോഷ ദിവസങ്ങളായിരുന്നു, പരിശോധനയിലും മറ്റോ കുറവ് വന്നതിന്റെ പ്രതിഫലനമാണോ ഈ കണക്കിലെ കുറവായി വരുന്നത്? എന്തെങ്കിലും വിശദീകരണം ഈ വാർത്താക്കുറിപ്പിലോ ഔദ്യോഗികമായ അല്ലാതെയോ ഉണ്ടോ? രേണുക, സ്വാഭാവികമായും ഇത് ആഘോഷ ദിവസങ്ങളാണ്. ആഘോഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ പരിശോധനയിൽ ഗണ്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും പരിശോധനയിലുണ്ടായ കുറവുണ്ടായിട്ടുണ്ട്. ആളുകൾ സ്വന്തമായി ലാബ് സ്വകാര്യ ലാബുകളിലടക്കം പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിലടക്കം ഇപ്പോൾ ഈ ആഘോഷ ദിവസങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇന്നും നാളെയും ഈ കുറവ് സ്വാഭാവികമായും അനുഭവപ്പെടും. അതിനുശേഷം ആഘോഷം കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് തന്നെ വലിയ ആശങ്ക. ആഘോഷം കഴിഞ്ഞാൽ സാമൂഹ്യ അകലത്തിൽ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി കൃത്യത പാലിക്കുന്നതിൽ പലപ്പോഴും വീഴ്ച വന്നിട്ടുണ്ട്. ഇത് എത്രത്തിൽ ബാധിക്കും എന്നുള്ളതടക്കം ഒരു ആശങ്ക ഇപ്പോൾ ആരോഗ്യവകുപ്പിനുമുണ്ട്. കിരൺ, അതോടൊപ്പം തന്നെയാണ് കിരൺ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഇരട്ടിയോളം പേർക്ക് രോഗം ഭേദമാകുന്ന ഒരു സാഹചര്യം. അത് ഈ കണക്കുകളിൽ ഏറ്റവും ആശ്വാസം നൽകുന്നതാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിലും അങ്ങനെ ഒരു സാഹചര്യം, കൂടുതൽ പേർ രോഗമുക്തി നേടുന്ന ഒരു സാഹചര്യത്തിന്റെ സൂചനയായി ഇന്നത്തെ കണക്കിന് നമുക്ക് ആ നിലയിൽ കാണാൻ കഴിയുമോ? നമുക്ക് അത് ഉറപ്പിച്ച് പറയാനാവില്ല. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഗമുക്തി നേടുന്നവരുടെ അല്ലെങ്കിൽ രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നുണ്ട്. അത് തികച്ചും സംസ്ഥാനത്തിന് ആശ്വാസകരമായ കണക്ക് തന്നെയാണ്. ഒരു ദിവസം ആകെ രോഗം ബാധിക്കുന്നവരേക്കാൾ കൂടുതൽ പേർക്ക് രോഗം മാറുന്നു എന്നുള്ളത് പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ എണ്ണം നന്നായി കൂടിയിരിക്കുന്നു. ഏകദേശം ഇരട്ടിയില്ലെങ്കിലും ഇരട്ടിക്ക് അടുത്തുള്ള ഒരു തുക 2000 മേളിൽ ആളുകൾക്ക് രോഗം മാറിയിരിക്കുന്നു. ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ്. കേരളത്തിൽ രോഗമുക്തി നിരക്കിനകത്ത് അനുകൂലമായ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവായ ഒരു പ്രയോജനമാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതെന്നും വ്യക്തമാണ്. ശരി, ഇപ്പോൾ സി വി അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, സംസ്ഥാനത്തിനാകെ ആശ്വാസം നൽകുന്നതാണ് കണക്ക്. അതോടൊപ്പം തന്നെ മലപ്പുറത്തിനും ആശ്വാസമുണ്ട്. 191 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസമൊക്കെ 300 മുകളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ജില്ലയിലെ സാഹചര്യം? രേണുക, തുടർച്ചയായ രണ്ടാം ദിവസവും മലപ്പുറം ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്ന ആളുകളുടെ പ്രതിദിന എണ്ണം
ഇരുന്നൂറിന് താഴേക്ക് വന്നു എന്നതാണ് ആശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. 191 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതിൽ 180 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു ആരോഗ്യ പ്രവർത്തക ഉൾപ്പെടെ 6 പേർക്ക് ഉറവിടം അറിയാത്ത സാഹചര്യം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 286 പേർ രോഗമുക്തരായി എന്നുള്ളതാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ 200 മുകളിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഉയരുന്നു എന്നതും ജില്ലയെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയും അതിന് മുൻപുള്ള ദിവസങ്ങളിലുമൊക്കെ ദിവസം 250 മുകളിൽ ആളുകൾ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അന്ന് ചികിത്സയിൽ പോയിരുന്നവർക്ക് ഇപ്പോൾ രോഗമുക്തി നേടുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ 200 മുകളിൽ ആളുകൾക്ക് രോഗമുക്തി നേടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഒരാഴ്ച കൊണ്ട് തന്നെ ആളുകൾ രോഗമുക്തി നേടുന്ന ഒരു സാഹചര്യം. ഇത് ജില്ലയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അവർ വേഗത്തിൽ തന്നെ രോഗമുക്തരാകുന്നു എന്നത് ആശ്വാസം നൽകുന്നു. ഒപ്പം 2 മരണവും ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് കാടാമ്പുഴ സ്വദേശിനി കമലാക്ഷിയും അതുപോലെ തന്നെ മുഹമ്മദ് അദ്ദേഹവും ഈ ഇങ്ങനെ 2 പേരാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് മരിച്ചിട്ടുള്ളത്. കേണുക, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കണക്ക്. ഏതാണ്ട് 286 പേർ ഇന്ന് അവിടെ രോഗമുക്തി നേടിയിട്ടുണ്ട്. 191 പേർക്ക് രോഗം പുതുതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കിരൺ ബാബു വീണ്ടും ചേരുകയാണ്. കിരൺ, 4 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, ദിനം പ്രതിയുള്ള കേസ് കണക്കുകൾ നോക്കിയാൽ ഇതിൽ കൂടുതൽ കണക്കുകൾ, അനൗദ്യോഗികമായുള്ള കണക്കുകൾ കോവിഡ് മരണമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോവിഡ് കണക്കായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇന്ന് 4 പേരുടേതാണ്. അതുപോലെ തന്നെ ഈ രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ വരുന്നു. മലപ്പുറത്ത് നിന്ന് അനുമോദം സൂചിപ്പിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നെഗറ്റീവായി ആളുകൾ മാറുന്നു. ഈ അനുമാനത്തിലോ നെഗറ്റീവാകുന്നവരെ കണ്ടെത്തുന്നതിലോ മരണം സ്ഥിരീകരിക്കുന്നതിലുമൊക്കെയുള്ള മാറ്റങ്ങൾ പ്രതിഫലിച്ചു തുടങ്ങിയതാണോ? പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഇക്കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണോ ഈ കണക്കുകളിൽ കാണുന്നത്? രേണുക, മരണം സംബന്ധിച്ച് തുടക്കം മുതൽ കേരള സർക്കാരിൻ്റെ നിലപാട് ഔദ്യോഗികമായി എന്താണോ ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും മരണത്തെ സംബന്ധിച്ച് ഒരു കോവിഡ് മരണമെന്ന് സ്ഥിരീകരിക്കുന്നത്, കോവിഡ് രോഗബാധിതനയാൾ മരണമടഞ്ഞാൽ ചികിത്സയിലായിരിക്കാൽ മരണമടഞ്ഞാൽ അയാൾക്ക് കോവിഡ് മരിക്കുന്ന സമയത്ത് കോവിഡ് ബാധ ഉണ്ടായിരുന്നു എന്നത് ആവർത്തിച്ച് ടെസ്റ്റ് നടപ്പാക്കി ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇന്ന് ഒരു മരണമുണ്ടായാൽ അന്ന് തന്നെ എല്ലാ മരണങ്ങളും കോവിഡ് മരണത്തിൻ്റെ കണക്കിലേക്ക് വരണമെന്നില്ല. അത് വരും ദിവസങ്ങളിൽ അത് കോവിഡ് മരണത്തിൻ്റെ കണക്കിലേക്ക് വരും. കോവിഡ് ചികിത്സയിലായിരുന്നവർ നെഗറ്റീവ് ആയതിനു ശേഷം മരണം സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായി ആദ്യം കോവിഡ് ചികിത്സയിലുള്ളവർ മരിച്ചു എന്ന തരത്തിലേക്കായിരിക്കും ആദ്യം വാർത്തകൾ വരുന്നതും, അല്ലെങ്കിൽ ആ തരത്തിലാകും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുക. പിന്നീടാവും അത് ഔദ്യോഗികമായി അത് കോവിഡ് മരണത്തിലേക്ക് പെടുത്തണോ അല്ലെങ്കിൽ അല്ല കോവിഡ് ഇതര മരണത്തിലേക്ക് വരണമോ എന്നുള്ള കാര്യമടക്കം തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ മരണത്തിന് നേരത്തെ തന്നെ ഈ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് പലപ്പോഴും ഓരോ ദിവസവും മരിക്കുന്ന ആകെ ഉള്ള റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ കണക്കുകളും തമ്മിൽ വ്യത്യാസം വരുന്നത്. വരും ദിവസങ്ങൾ മാത്രമേ ഓരോ ദിവസത്തെയും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. രോഗമുക്തി, കൂടുതൽ പേർക്ക് രോഗമുക്തി നേടുന്നുണ്ട്. മുൻകാലങ്ങളെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞുകൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രോഗമുക്തി നേടുന്നുണ്ട്. അത് സ്വാഭാവികമായും ആരോഗ്യ വിദഗ്ധർ അടക്കം കൃത്യമായി അതിനൊരു ഉത്തരം പറയാനില്ലെങ്കിൽ അവർ പറയുന്നത് ഇപ്പോൾ അത്ര തീവ്രമായ അവസ്ഥയിലല്ല രോഗമുള്ളത്. ആ തീവ്രമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ ദിവസം പലർക്കും എടുക്കുന്നത്. ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരിൽ ലക്ഷണമില്ലാത്തവരിലൊക്കെ വളരെ വേഗം തന്നെ രോഗമുക്തി ആകുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ പലരുടെയും പോസിറ്റീവ് നെഗറ്റീവായി മാറുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകളുടെ എണ്ണവും വർദ്ധിക്കുന്നത്. ശരി, തുടരുക കിരൺ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, അവിടെ 155 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 144 സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയാണ്. എങ്ങനെയാണ്, ജില്ലയെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്നതാണോ? എങ്ങനെയാണ് കണക്കുകൾ? രേണുക, 155 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ 240 പേർ രോഗമുക്തി നേടി എന്നുള്ളത് നേരിയ ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. അപ്പൊ വിദേശത്തു നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 11 പേർക്കുമാണ്. അത് കൂടാതെ 10 പേരുടെ ഉറവിടവും വ്യക്തമല്ല. സമ്പർക്കം വഴി 131 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1872 ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മാത്രമാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാത്രമാണ് കോഴിക്കോട് വഴി കൂടുതൽ ആളുകൾ, അതായത് 300 കടം വരുന്നു. അതിനിടയിൽ 100-നും 200-നും ഇടയിലാണ് കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും എല്ലാവിധ മുൻകരുതൽ നടപടികളും എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം കൂടുതൽ കേസുകൾ വരികയാണെങ്കിൽ അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടി വ്യാപിപ്പിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ
അക്കാര്യത്തിൽ ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പറയുന്നു. അപ്പം തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഓണത്തിന് നിയന്ത്രണങ്ങളിൽ ചില മാറ്റങ്ങളെല്ലാം തന്നെ വരുത്തിയിരുന്നു. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ബീച്ചുകളിൽ പോകുന്നതിനൊന്നും നിലവിലെ സാഹചര്യത്തിൽ തടസ്സമില്ല. പക്ഷെ കോഴിക്കോട് ഇപ്പോഴും ബീച്ചിലേക്കോ മറ്റൊന്നും പ്രവേശനമില്ല. ഈ ഒരു നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ജില്ലാ ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇന്നത്തെ കേസ് ചെറിയ നേരിയ ആശ്വാസമുണ്ട്. കാരണം വലിയൊരു കേസ് കൂടുതൽ കേസുകൾ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആശ്വാസകരമാണ് ജില്ലയിലെ സാഹചര്യവും എന്നാണ് വിനേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എസ് എസ് ശരൺ തിരുവനന്തപുരം ജില്ലയിലെ വിവരങ്ങളുമായി. ശരൺ, 221 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. പക്ഷേ 394 പേർക്ക് രോഗം ഭേദമായ ഒരു സാഹചര്യം ജില്ലയെ സംബന്ധിച്ചുണ്ട്. അത് വലിയ ആശ്വാസകരമാണോ? കണക്കുകൾ കുറയുകയും രോഗം ഭേദമാകുന്നവരുടെ എണ്ണവും കൂടുന്നത്? തീർച്ചയായിട്ടും കോവിഡ് രോഗികളുടെ എണ്ണം, ദിനംപ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ ഒരു ഘട്ടത്തിൽ ഒരു ദിവസം 500 മുകളിൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. അതായത് ഇന്ന് മാത്രം 227 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 221 പേർക്ക് സമ്പർക്കം എന്നുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഇല്ലാത്തത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇന്ന് സ്ഥിരീകരിച്ച കേസുകളിൽ 95% സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. 2 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1 മരണം ജില്ലയിൽ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ മാസം 26 മരിച്ച എല്ലുകുട സ്വദേശി സോമന്റെ പരിശോധനാ ഫലമാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. അങ്ങനെ 1 മരണം കൂടി ജില്ലയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നേരത്തെ രേണുക ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നെഗറ്റീവ് ആവുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മാത്രം 394 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 1800 പേർ ജില്ലയിൽ മാത്രം രോഗമുക്തി നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മാത്രം 394 പേർ രോഗമുക്തി നേടിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഇത് ഒരു ട്രെൻഡായി, അല്ലെങ്കിൽ ഇങ്ങനെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടുന്നു അല്ലെങ്കിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറയുമെന്ന് കരുതാനാകുമോ? ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസമാണ് വാർത്താസമ്മേളനം നടത്തി ജില്ലയിലെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് പറഞ്ഞത്. മാത്രവുമല്ല, ആഘോഷ സീസൺ കഴിഞ്ഞാൽ കൂടുതൽ കേസുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതായിരുന്നു അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായി, ഇന്നത്തെ കണക്കിലെ ആശ്വാസം മാത്രമായാണോ കാണുന്നത്? കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നത് പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. അതായത് 1, വരുന്ന ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഓണാഘോഷം കഴിയുമ്പോഴേക്കും കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ ജില്ലയിൽ കുതിച്ചു വരുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പരിശോധനകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറവായി പുറത്തു വരുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉറവിടം അറിയാത്ത കേസുകൾ, അതായത് 71 ഉറവിടം അറിയാത്ത കേസുകൾ ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ 1 50 കേസുകൾ മാത്രമാണ് ഉറവിടം അറിയാത്തതായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് 71 വർദ്ധിച്ചിരിക്കുന്നത് ആശങ്ക ഏറ്റുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനത്ത് ഇന്ന് മാത്രം 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. RRFലെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതോടൊപ്പം തന്നെ AR ക്യാമ്പിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നഗരത്തിലെ ചില പ്രദേശങ്ങളിലും ഇതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നമുക്ക് നഗരത്തിൽ ചില പ്രദേശങ്ങൾ, അതായത് ഈ കരമന പോലുള്ള പ്രദേശങ്ങളിൽ ഇന്നും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളായ മലങ്കീഴ് അടക്കമുള്ള പ്രദേശങ്ങളിലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, എന്തായാലും സംസ്ഥാനത്തിന്റെ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ ഇന്ന് അല്പം ആശ്വാസകരമാണ്. 1140 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1059 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണം 2000 കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്പം ആശ്വാസകരമാണ് ഇന്നത്തെ കണക്കുകൾ. അതിപ്പോ ഞങ്ങൾ ഇപ്പൊ കേസ് അന്വേഷണം അവസരിക്കുമ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല, അന്വേഷണത്തെ ബാധിക്കും. അത് ഞങ്ങൾ അറസ്റ്റിലായതോ, അറസ്റ്റിലായത് 4-7 വിട്ടു നിലവിലില്ല. 4 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞു. 4 ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട്. ഇനി 3 നമ്മൾ കസ്റ്റഡിയിൽ ആക്കത്തേ ഉള്ളൂ. കേസുമായി നേരിട്ട് ബന്ധമുള്ളവരെ കൂടുതൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് മുമ്പേ പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട പ്രതികളെ 2 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറയാം ആരൊക്കെയാണെന്നുള്ളത് ഇനി ബാക്കി പറയാം. സജീവും സനലും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നാണ്. അതെ അതെ അതെ.
ഞങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കില്ലേ? ഇവിടെ കേസിന്റെ അന്വേഷണം അതിന് ചില പ്രൊസീജിയറൊക്കെ ഇല്ലേ? പിന്നെ അതുപോലെ സുപ്രീം കോടതിന്റെ ഒക്കെ ജഡ്ജിമെന്റ് ഉണ്ട്, അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലാന്ന് കേട്ടോ. ഞങ്ങൾ ഏത് രീതിയിലുള്ള കൂടാതെയാലും ഞങ്ങൾ കേസിൽ വണ്ടുണ്ടിപ്പി ചേർത്തിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കും, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾ ഈ ഒരു സംഘത്തിൽ പറയുന്നത് ശരിയല്ല കേട്ടോ. ഞങ്ങളിപ്പോ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഞങ്ങൾ കേസ് അന്വേഷിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോ കേസിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കേസ് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ കേസ് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ പറയാം. പെഞ്ഞാൽമൂട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റൂറലിസ്റ്റ് പി അശോകൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേസന്വേഷണം നടക്കുന്നു, 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4 പേർ റിമാൻഡിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷിക്കുകയാണ്, ഈ ഘട്ടത്തിൽ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല, അദ്ദേഹം പ്രതികരിക്കുന്നില്ല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും. ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അക്കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. കേസ് അന്വേഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ കൊലപാതകമാണ് എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. കേസിൽ 3 പേർ കൂടിയാണ് അറസ്റ്റിലായത്. നേരത്തെ സജീവ്, സനൽ എന്നീ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച മധപുരം സ്വദേശി പ്രീജയാണ് അറസ്റ്റിലായത്. നേരത്തെ 4 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വൈര്യമെന്നും കൊലപാതകത്തിലേക്ക് നയിച്ച സംഘർഷങ്ങളുടെ തുടക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി വി അരുൺ അല്പസമയത്തിനകം ചേരും. എന്തായാലും കേസിൽ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 4 പേരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോൾ റൂറൽ SP മാധ്യമങ്ങളെ കാണുകയായിരുന്നു, ഒപ്പം കേസിന്റെ മറ്റ് നടപടികൾ എവിടെ എത്തി നിൽക്കുന്നു? ഏഴ് പ്രതികൾ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 4 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കേസിലെ കുറ്റകൃത്യം നേരിട്ട് പങ്കെടുത്ത 2 പ്രതികൾ സജീവ് ഉൾപ്പെടെയുള്ള 2 പ്രതികളെ ഇവിടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതികൾ രക്ഷപ്പെടാൻ സഹായിച്ച പ്രീജ എന്ന മധുപുരം സ്വദേശിനി, ഇവരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ 3 പേരുടെയും കോവിഡ് ടെസ്റ്റ് അല്പസമയത്തിനകം നടത്തും. അതിനുശേഷം അവരെയും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. ഏതായാലും 7 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 4 പേർ ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡിലുമാണ്. കേസിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാത്തരം ഗൂഢാലോചനയും ഈ കേസിൽ അന്വേഷിക്കുമെന്ന മറുപടിയാണ് റൂറൽ SPയുടെ ഭാഗത്തുണ്ടായത്. അപ്പോഴാണ് അടൂർ പ്രകാശ് MPക്ക് എതിരെ അടക്കമുള്ള ആരോപണങ്ങളുണ്ടല്ലോ, മന്ത്രിമാർ അത്തരം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. പകരം എല്ലാത്തരം ഗൂഢാലോചനയും അന്വേഷിക്കുമെന്ന് റൂറൽ SP പറയുന്നു. സർക്കാരിൽ നിന്ന് സർക്കാരിലെ പ്രമുഖരാണ് അത്തരത്തിൽ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിന്റെ ഈ കേസിലെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോയേക്കാം. MPക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകവുമായോ അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയാണ് SPയുടെ വാക്കുകൾ ഇപ്പോൾ ഉള്ളത്. വളരെ വ്യക്തമായ അദ്ദേഹം അക്കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറായില്ല. പക്ഷേ എല്ലാത്തരം ഗൂഢാലോചനയും അന്വേഷിക്കും. കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാകില്ല എന്നാണ് SP ബി അശോക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സംഭവത്തിൽ MP അടൂർ പ്രകാശിനെതിരെ ഗുരുതര ആരോപണവുമായി CPM. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾ അടൂർ പ്രകാശിനെ വിളിച്ചെന്ന് മന്ത്രി ഇ പി ജയരാജൻ ആരോപിച്ചു. മുമ്പ് DYFI പ്രവർത്തകൻ ഫൈസൽ വധശ്രമക്കേസിൽ തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത് അടൂർ പ്രകാശാണെന്ന അറസ്റ്റിലായ പ്രതി ഷിജിത്തിന്റെ ശബ്ദരേഖ CPM പുറത്തുവിട്ടു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ന്യായമായ കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരുടെ ഇരട്ടക്കൊലപാതകത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPM. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിലേക്കാണ് ആരോപണങ്ങളുടെ കുന്തമുന. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾ അടൂർ പ്രകാശിനെയാണ് ആദ്യം വിളിച്ചതെന്നും MPയുടെ പങ്ക് അന്വേഷിക്കണമെന്നും മന്ത്രി ഇ ജയരാജൻ. കൊല്ലപ്പെട്ട ഹക്കിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും
ഈ സംഭവം നടന്നതിന് ശേഷം ഈ കൊലയാളികൾ സംഭവം നടത്തിയെന്ന വിവരം അറിയിക്കുന്നത് അടൂർ പ്രകാശനെയാണ്. അടൂർ പ്രകാശനെയാണ് ആദ്യം വിളിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ ഗൂഢാലോചന ഉണ്ട്. അവർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. പ്രതികൾക്ക് അടൂർ പ്രകാശ് എം പി ഒത്താശ ചെയ്തെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ആരോപിച്ചു. ഒന്നര മാസം മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഫൈസലിനെതിരെ വധശ്രമമുണ്ടായപ്പോൾ അടൂർ പ്രകാശ് പ്രതികളെ സഹായിച്ചെന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഇരട്ടക്കൊലപാതകത്തിൽ അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകൻ ഷജിത്ത് ഫൈസൽ വധക്കേസിൽ അടൂർ പ്രകാശ് സഹായിച്ചെന്ന് പറയുന്ന ശബ്ദ സംപ്രേഷണവും സി പി എം പുറത്തുവിട്ടു. എന്റെ രക്തം കോൺഗ്രസ് എന്ന ഗ്രൂപ്പിൽ വന്ന സംഭാഷണമാണ് പുറത്തായത്. ഇടയ്ക്ക് നമ്മളുടെ ചെറിയ വിഷയം നടന്നു, ഞാനും അതിൽ ഒരു കണ്ണിയായി. FIR ഇട്ടില്ല അങ്ങനെ. അങ്ങനെ ഒന്ന് എം പി ഇതൊഴി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തതിനെയൊക്കെ വിളിച്ചറിയിച്ച് എം പി ഒക്കെ ഇടപെട്ട് എം പി വിളിച്ചായിരുന്നു മുമ്പ്. അപ്പോൾ അവർ FIR ഇട്ട മാറിപ്പോയത്രയ്ക്ക് എഴുതിയിട്ടുള്ള പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ എല്ലാം ക്ലിയർ ആക്കി വെച്ചു. ആരോപണങ്ങൾ നിഷേധിച്ച് അടൂർ പ്രകാശും രംഗത്തെത്തി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ന്യായമായ കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു എം പിയുടെ പ്രതികരണം. പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അവരെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ അതിന് അനധികൃതമായി ഞങ്ങൾ ആരും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഞങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പോലീസ് അത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇരട്ടക്കൊലപാതകത്തിൽ പിടിയിലായവർ തന്നെയാണ് തന്നെയും ആക്രമിച്ചതെന്ന് നേരത്തെ ആക്രമണത്തിനിരയായ ഫൈസൽ പ്രതികരിച്ചു. മൂന്ന് മാസം മുമ്പ് അവർ എന്നെയാണ് ആക്രമിച്ചത്. അതിലും ഇത്ര ക്രൂരമായിട്ട് അന്നും ഹക്കിനെയും ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക്. അവർക്ക് അന്ന് മൂന്ന് മാസം മുമ്പ് എന്നെ ഒറ്റ കിട്ടിയപ്പോഴത്തേക്ക് എന്നെയാണ് അവർ ആദ്യം ചെയ്തത്. കൊലപാതകത്തെ ന്യായീകരിച്ചുള്ള KPCC പ്രസിഡന്റ് നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ക്യാമറ റൂമും സെർവർ റൂമും ഉൾപ്പെടെ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. രാവിലെ 10 തുടങ്ങിയ പരിശോധന വൈകിട്ട് 4 വരെ തുടർന്നു. ചില പ്രത്യേക ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ NIA സംഘം ഉടൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന. രണ്ടില ചിഹ്നം ലഭിച്ചതോടെ നിലപാട് കടുപ്പിച്ച് ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. എന്നാൽ ജോസ് വിഭാഗത്തിന്റേത് താൽക്കാലിക വിജയം മാത്രമാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും PJ ജോസഫ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അനുകൂല വിധി ഉണ്ടായതോടെ ജോസ് കെ മാണിയോടുള്ള നിലപാട് UDF മയപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി അനുകൂലമായതോടെ മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകളിലേക്ക് ജോസ് കെ മാണി കടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കും. ഏതു മുന്നണി എന്ന ചോദ്യത്തിന് BJP പോലും തള്ളിക്കളയാതെയാണ് ജോസ് കെ മാണിയുടെ മറുപടി. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ പാർട്ടിയിൽ ചില ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും. പല പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇങ്ങ് വന്ന് ചേരും. പാർട്ടി പുനഃസംഘടിപ്പിക്കും. പാർട്ടി വിട്ടുപോയവർ മടങ്ങിയെത്തണമെന്നും ജോസ് കെ മാണി അഭ്യർത്ഥിച്ചു. മുതിർന്ന MLA മാർക്കടക്കം മടങ്ങിയെത്താം, ഇല്ലെങ്കിൽ അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടില ചിഹ്നത്തിൽ നിന്ന് വിജയിച്ചവര് തീർച്ചയായും ആ കുടുംബത്തിൽ തന്നെ കാണേണ്ടവരാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മാറിപ്പോയാൽ ഡിസ്ക്വാളിഫിക്കേഷനുള്ള നടപടികൾ ഉണ്ടാകും, കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ പറയാം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി താൽക്കാലികം മാത്രമെന്നാണ് PJ ജോസഫിന്റെ പ്രതികരണം. അന്തിമ വിജയം ജോസഫ് പക്ഷത്തിനാകും. അത് എങ്ങനെയാണ്, ഏകകണ്ഠമല്ല, ഒരു ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ റിട്ട്. അവസാന വിജയം ഞങ്ങളുടേതായിരിക്കും. ജോസ് കെ മാണിയെയും ഒപ്പമുള്ളവരെയും പുറത്താക്കിയ നിലപാട് UDF മയപ്പെടുത്തി. ഉടൻ തീരുമാനമെടുക്കരുതെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. മറ്റന്നാൾ തീരുമാനിച്ചിരുന്ന UDF യോഗം മാറ്റി. കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം ഉണ്ടാക്കിയ ധാരണ പാലിക്കാതെ വന്നപ്പോൾ അവരെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പിന്നെ അവര് നിയമസഭയ്ക്കകത്ത് വന്ന് വോട്ട് ചെയ്യാതിരുന്നതിനുള്ള അസംതൃപ്തിയും ഞങ്ങൾ രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. അവരെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഇതുവരെ. മറുകണ്ഠം ചാടിയ നേതാക്കളെ ഒപ്പം എത്തിക്കാനുള്ള നീക്കം കേരള കോൺഗ്രസ് എമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അധികാരവും
ചിഹ്നവും ലഭിച്ചതോടെ ജോസ് കെ മാണി കൂടുതൽ കരുത്തനായി. ഈ കരുത്തോടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് ജോസ് കെ മാണി. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പ്രണബ് ദായ്ക്ക് വിട. പ്രണബ് മുഖർജിക്ക് വിടചൊല്ലി രാജ്യം. ഉച്ചയ്ക്ക് ഡൽഹി ലോധി റോഡിലെ ശ്മശാനത്തിലായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി പ്രണബ് മുഖർജിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അരനൂറ്റാണ്ടുകാലം രാജ്യത്തിന്റെ ഭരണരാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങിനിന്ന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇനി ഓർമ്മ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യം അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിലാപയാത്രയും സംസ്കാരവും. ഡൽഹി ലോധി റോഡിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. രാവിലെ സൈനിക ആശുപത്രിയിൽ നിന്നും രാജാജി മാർഗിലെ വസതിയിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ വസതിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ പ്രണബ് മുഖർജിയുടെ അന്ത്യം. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ പ്രണബിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഭരണത്തിലും രാഷ്ട്രീയത്തിലും സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ച പ്രണബ് മുഖർജിയുടെ വേർപാട് നികത്താനാകാത്ത വിടവാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.